പകർച്ചവ്യാധി മൂലം സ്കൂളുകൾ അടച്ചിട്ടിരിക്കുമ്പോഴും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ മുൻ ടേമിൽ അടയ്ക്കേണ്ട ഫീസുകളിൽ സ്കൂൾ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ചാർജുകൾ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് ആശ്ചര്യപ്പെടുത്തുന്നതായി ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ മാതാപിതാക്കളിൽ ഒരാൾ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 10 അതിലധികമോ മാസങ്ങളായി സ്കൂളുകളിലെ മറ്റ് സൗകര്യങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. കുട്ടികൾ വീട്ടിലിരുന്ന് 2-3 മണിക്കൂർ മാത്രമാണ് പഠിക്കുന്നതെന്നും പിന്നെ എന്തുകൊണ്ടാണ് ഈ അധിക നിരക്ക് ഈടാക്കുന്നതെന്നറിയില്ലെന്നും അവർ സംശയം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സ്കൂൾ ഫെസിലിറ്റി ഉപയോഗിച്ചതിന്റെ ഫീസിനെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് അവകാശമാണ് എന്നുമുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. മറ്റു ചില മാതാപിതാക്കൾ ഉന്നയിക്കാൻ ആഗ്രഹിച്ച മറ്റൊരു കാര്യം ട്യൂഷൻ ഫീസിനെ കുറിച്ചാണ്. നിലവിലുള്ള സ്കൂൾ ട്യൂഷൻ ഫീസ് ഘടനയിൽ മറ്റ് സർചാർജ് ചേർത്ത് വാങ്ങുന്ന പ്രവണത സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ പേരൻസിന്റെ നട്ടല്ലൊടിക്കുന്നതിന് തുല്യമാണെന്നും ചില പേരൻസിന്റെ പരാതിയിൽ പറയുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യത്ത് പുതിയതും കൂടുതൽ പകർച്ചവ്യാധിയുമായ കോവിഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് സുൽത്താനേറ്റിൽ നിന്ന് ഫിലിപ്പൈൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒമാനികൾക്കും വിദേശ പൗരന്മാർക്കും 31 വരെയെങ്കിലും യാത്ര ചെയ്യാൻ കഴിയില്ല. എന്നാൽ PCR ടെസ്റ്റ് നെഗറ്റീവ് ആകുകയും 14 ക്വാറന്റൈൻ കാലയളവ് ഉൾപ്പെടെ കർശനമായ കോവിഡ് പ്രിവെൻഷൻ പ്രോട്ടോകോൾ നിബന്ധന പാലിക്കുന്ന ഒമാനിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ ഫിലിപ്പിനോ പൗരന്മാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നതാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയ ഒരു ഫിലിപ്പിനോ യാത്രക്കാരന് പുതിയ വൈറസിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നിയമങ്ങൾ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ UAE വഴി യാത്ര ചെയ്യുന്നവർക്കും ഈ നിയമം ബാധകമാണ്. ഫിലിപ്പിനോകളല്ലാത്തവർക്ക് ഫിലിപ്പൈൻസിലേക്ക് യാത്ര ചെയ്യുന്നതിന് അനുവാദമില്ലാത്ത 32 രാജ്യങ്ങളിൽ ഒമാനും UAE ഉൾപ്പെടുന്നുണ്ട്.